മലയാള ചലച്ചിത്ര ലോകത്തെ പ്രമുഖ അഭിനേതാക്കളിൽ ഒരാളാണ് മധു. ആയിരത്തി തൊള്ളായിരത്തി 1933 സെപ്റ്റംബർ 23 തിരുവനന്തപുരം മേയറായിരുന്ന പരമേശ്വരൻ പിള്ളയുടെയും തങ്കമ്മയുടെയും മൂത്ത പുത്രനായി ജനിച്ചു. യഥാർത്ഥ പേര് മാധവൻ നായർ. മലയാള സിനിമയുടെ ശൈശവം മുതൽ ഒപ്പമുണ്ടായിരുന്ന ഈ നടൻ ഇപ്പോഴും അഭിനയരംഗത്ത് സജീവമാണ്. ഇടയ്ക്ക് നിർമ്മാണ സംവിധാന മേഖലകളിലും സാന്നിധ്യമറിയിച്ചു. നിലവിൽ ഈറ്റ സംസ്ഥാന പ്രസിഡൻ്റായും സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നു. 2013 ഇദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. വിദ്യാർത്ഥിയായിരിക്കെ നാടകരംഗത്ത് സജീവമായി. പിന്നീട് കലാപ്രവർത്തനങ്ങൾക്ക് അവധി നൽകി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്ന് ബിരുദവും തുടർന്ന് ബിരുദാനന്ദ ബിരുദവും നേടി. 1957 മുതൽ 1959 വരെയുള്ള കാലഘട്ടത്തിൽ നാഗർകോവിലിലെ ST ഹിന്ദു കോളേജിലും സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലും ഹിന്ദി അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചു. മലയാള ചലച്ചിത്ര രംഗത്ത് മധു കടന്നു വന്നത് 1962 ആദ്യ മലയാള ചിത്രം രാമു കാര്യാട്ടിൻ്റെ മൂടുപടമായിരുന്നു. എന്നാൽ ആദ്യം പുറത്തിറങ്ങിയ ചിത്രം ശോഭന പരമേശ്വരൻ നായർ നിർമ്മിച്ച് NN വിഷാരടി സംവിധാനം ചെയ്ത നിണമണിഞ്ഞ കാൽപ്പാടുകൾ ആണ്. ഈ ചിത്രത്തിൽ പ്രേം നസീറിൻ്റെ നായക കഥാപാത്രത്തെ വെല്ലുന്ന പ്രകടനത്തിലൂടെ മധു പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. നിർമ്മാതാക്കൾ സത്യനു വേണ്ടി മാറ്റിവെച്ചിരുന്ന വേഷമായിരുന്നു ഇത്. തിക്കുറിശ്ശി സുകുമാരൻ നായരാണ് മാധവൻ നായരെ മധുവാക്കി മാറ്റിയത്. ആയിരത്തി 1969 ഖ്വാജ അഹമ്മദ് അബ്ബാസ് ഒരുക്കിയ സാത് ഹിന്ദുസ്ഥാനി എന്ന ചിത്രത്തിലൂടെ ഹിന്ദിയിൽ തൻ്റെ അഭിനയ മികവ് കാഴ്ചവെച്ചു. ബോളിവുഡിലെ പ്രശസ്ത നടനായ അമിതാഭ് ബച്ചൻ്റെ ആദ്യ ചിത്രം കൂടിയാണ് എന്ന പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്.